പാർട്ടിക്ക് ഉപരിയായി രാജേട്ടനെ സ്നേഹിക്കുന്ന അനേകം ആളുകൾ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേമത്ത് രാജേട്ടൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് നേമത്തുകാർ വോട്ട് നൽകി വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് രാജേട്ടനെ വിട്ടത്. പല കാര്യങ്ങളിലും രാജേട്ടന്റേതായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അതൊരുപക്ഷേ പാർട്ടി നിലപാടുകൾക്ക് എതിരായിരിക്കും. പക്ഷേ രാജേട്ടൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇന്നലെ അദ്ദേഹം നിയമസഭയിലെടുത്ത നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞു. അതെന്താ രാജേട്ട? രാജേട്ടനെ അവർ വിരട്ടുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തോ? സംശയം കൊണ്ട് ചോദിച്ചതാ. അങ്ങനെ അങ്ങേ വിരട്ടാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള നേതാവ് ആരാണ് ബി ജെ പിയിലുള്ളത്? എന്തായാലും അത് മോശമായിപ്പോയി. അങ്ങയിൽ നിന്നും അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങ് വാക്കുമാറ്റി പറയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നിയമസഭയിലെ പ്രമേയം ഐക്യകണ്ഠേന പാസായ വാർത്ത ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടപ്പോൾ സന്തോഷം തോന്നി. കർഷകരുടെ പ്രയാസം ബി ജെ പിയിലെ മുതിർന്ന നേതാവായ രാജേട്ടനെങ്കിലും മനസ്സിലാക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ കേരള ജനത സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. അതിനു മുൻപ് തന്നെ രാജേട്ടൻ വാക്കുമാറ്റി പറഞ്ഞു. അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത്? കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക നിയമത്തിനെതിരായി സംസ്ഥാന നിയമസഭ കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിച്ച് രാജഗോപാൽ രംഗത്തെത്തിയത് ബി ജെ പിയെ ചൊടിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പ്രമേയം പാസ്സായത് ഐക്യകണ്ഠേനയാണെന്നും കാർഷിക നിയമം പിൻവലിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും രാജേട്ടൻ നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചതും സംഘികൾ ഞെട്ടലോടെയാണ് കേട്ടത്. നിയമസഭയുടെ പൊതു അഭിപ്രായത്തെ താൻ മാനിച്ചു. സഭയിൽ സംസാരിക്കാൻ സമയം ലഭിച്ചപ്പോൾ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. കർഷക നിയമം പിൻവലിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിയമസഭ കൊണ്ടുവന്ന പ്രമേയത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് സഭയിൽ ചെയ്തതെന്നും രാജഗോപാൽ നിയമസഭയുടെ പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പ്രമേയം ശബ്ദ വോട്ടോടെ പാസ്സാക്കിയപ്പോൾ നിയമസഭയിൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം എതിർത്തിരുന്നില്ല. നിയമസഭയിൽ സംസാരിച്ചപ്പോഴും പ്രമേയത്തെ അദ്ദേഹം എതിർത്തിരുന്നില്ല. സഭ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസ്സാക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാട് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഇതോടെയാണ് സഭയ്ക്ക് പുറത്തു വന്ന് അദ്ദേഹം തൻ്റെ നിലപാട് വിശദീകരിച്ചത്. നേരത്തെയും സഭയിലെടുക്കുന്ന നിലപാടിൽ രാജഗോപാൽ ബി ജെ പിക്ക് തലവേദന സൃഷ്ടിച്ചിരുന്നെങ്കിലും ഇന്നലത്തേത് പാർട്ടിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനമാണ് രാജഗോപാലിൽ നിന്നും ഉണ്ടായത്. പിന്നീടാണ് സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടായത്. കാർഷിക നിയമങ്ങൾക്കെതിരായ നിയമസഭാ പ്രമേയത്തെ എതിർത്തിരുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. കക്ഷി നേതാക്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞതാണ് തൻ്റെ നിലപാട്. അനുകൂലിക്കുന്നവരെയും എതിർക്കുന്നവരെയും സ്പീക്കർ വേർതിരിച്ച് ചോദിച്ചില്ല. ഒറ്റ ചോദ്യമായി ചുരുക്കിയ സ്പീക്കറുടെ നടപടി കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന് പിന്നീട് രാജഗോപാൽ പറഞ്ഞു. കാർഷിക നിയമങ്ങളെ എതിർക്കുന്നില്ലെന്നും നിയമങ്ങൾ കർഷകർക്ക് ഏറെ ഗുണപ്രദമാണ്, നിയമങ്ങൾ കോൺഗ്രസ് പ്രകടന പത്രികയിലും സി പി എം പ്രമേയത്തിലും ഉറപ്പ് പറഞ്ഞവയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം വോട്ടിനിട്ടപ്പോൾ അനുകൂലിക്കുന്നവർ എതിർക്കുന്നവർ എന്ന് സ്പീക്കർ വെവ്വേറെ ചോദിക്കുന്നുണ്ടെന്ന് സഭാദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അനുകൂലിക്കുന്നവർ എന്ന ചോദ്യത്തിന് ഒ രാജഗോപാൽ കൈപൊക്കി അനുകൂലിച്ചു. എതിർക്കുന്നവർ എന്ന് പറയുമ്പോൾ രാജഗോപാലിൻ്റെ കൈ താഴ്ത്തിയ നിലയിലായിരുന്നുവെന്നും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രാജേട്ടൻ്റെ മേൽ കടുത്ത സമ്മർദ്ദം വന്നു കാണും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ മാനസിക പ്രശ്നം കാണും. ഇതിൽ ഏതാണെന്നുള്ളതാണ് അറിയേണ്ടത്.